ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെയുള്ള ട്രാവൽ അല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷേ ട്രാവലോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം നമ്മുടെ കൂടെ എന്നും ഈ കഴിഞ്ഞ എപ്പിസോഡെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാരഥിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ പ്രമേയം MGHS ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ വിശേഷ അതിഥി ഒരു SUV എടുക്കുക എന്നുള്ളതായിരുന്നു ഒരു വലിയൊരു സ്വപ്നമായിരുന്നു കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി പ്ലാൻ ചെയ്ത് വന്നപ്പോൾ കുറേയേറെ വണ്ടികൾ കണ്ടു അപ്പോൾ അങ്ങനെ വണ്ടികളുണ്ട് ലാസ്റ്റ് ഞാൻ MGHS കാണുന്നു അതിൻ്റെ എന്താ എന്ത് സ്പെഷ്യാലിറ്റിയാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനു മുമ്പ് ഇങ്ങനൊരു വീഡിയോ എന്തിന് ചെയ്യുന്നുള്ളതിന് കാരണം ഞാനന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ കുറേ റിവ്യൂസ് നോക്കി യൂട്യൂബിലൊക്കെ നോക്കി MG പറ്റി നോക്കി MGHS പറ്റി നോക്കി പക്ഷെ എനിക്ക് കിട്ടുന്ന റിവ്യൂ ഒക്കെ പ്രൊഫഷണൽ ഓട്ടോ റിവ്യൂസ് ചെയ്യുന്ന കുറേ വീഡിയോകളാണ് അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും പറയുന്നത് ആ ഒരു കോമൺ ഫീച്ചേഴ്സ് അവരെല്ലാ വണ്ടികളും റിവ്യൂ ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ MGHS റിവ്യൂ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആ സമയത്ത് നോക്കി ആരെങ്കിലും ഈ വണ്ടി യൂസ് ചെയ്ത് ഈ MGHS കാർ യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ ഉണ്ടോ യൂട്യൂബിൽ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു റിയൽ ടൈം നമുക്ക് കുറച്ചും കൂടെ ഒരു ഓണറിനെ കിട്ടുന്ന യൂസറിനെ കിട്ടുന്ന ഫീഡ്ബാക്ക് കുറച്ചും കൂടെ നമുക്കൊരു വേറെ ലെവലിലാണ് അങ്ങനെ നോക്കി എനിക്കൊന്നും കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് തോന്നി അന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ വണ്ടി എടുത്തതിന് ശേഷം അങ്ങനെ അപ്പം ഞാനിപ്പോൾ ഒരു 7 മാസമായി വണ്ടി കാർ യൂസ് ചെയ്യുന്നു അപ്പോൾ എൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് തോന്നുന്നു ഞാനൊരു വലിയൊരു എക്സ്പെർട്ട് അല്ല ഒരു ഓട്ടോ കാർ റിവ്യൂനൊക്കെ എന്നാലും എനിക്കുണ്ടായ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എൻ്റെ ഫീഡ്ബാക്കും ഈ കാറിനെ പറ്റിയുള്ളതൊക്കെ നിങ്ങളുടെ എല്ലാവരോടും ഷെയർ ചെയ്യാം എന്നതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ ഇനി എന്ത് കാരണമാണ് എന്നെ MGHS എടുക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രചോദനമായെന്നുള്ളതിനെ പറ്റി ഞാൻ പറയാം ഞാൻ വണ്ടി കാർ എടുക്കുന്നതിനും കുറേ കാർ നോക്കി നിസാൻ എക്സ്ട്രയൽ ഹോണ്ട CRV ടെക്സൻ കുറേ വണ്ടികൾ നോക്കി അതേപോലെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു അതിനൊക്കെ ശേഷമാണ് MG ഇങ്ങനൊരു ഈ ഒരു റേഞ്ചിലുള്ള വണ്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നതും അങ്ങനെ ഷോറൂമിൽ പോയി MG കണ്ടു ആദ്യത്തെ കാഴ്ച നമ്മൾ വന്നു കണ്ടു കീഴടക്കി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ബെസ്റ്റ് ഇംപ്രഷൻ വണ്ടി കണ്ടു ഇൻറ്റീരിയർ കണ്ടു ടെസ്റ്റ് ഡ്രൈവ് എടുത്തു ഭയങ്കര ഇഷ്ടമായി വീണ്ടും ഒരിക്കൽ കൂടെ വന്ന് ഫാമിലിയും കൊണ്ട് പോയി നോക്കി എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ഫൈനൽ ഡീലാക്കി ഞാനന്ന് MGHS ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇതേ റേഞ്ചിലുള്ള മറ്റു കുറേ കാറൊക്കെ ആയിട്ട് ഫൈനൽ കമ്പയർ ചെയ്തിരുന്നു ആ കമ്പാരിസണിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ MGHS-ലുള്ള ഫീച്ചേഴ്സും ഇതിൻ്റെ ഈക്വലൻ്റുള്ള എല്ലാ കോമ്പറ്റീറ്റർ മോഡലും എല്ലാം ഉണ്ട് പക്ഷേ എന്നാൽ പോലും പ്രൈസ് റേഞ്ച് നല്ല മാറ്റമുണ്ടാണ് ഏകദേശം അന്ന് എനിക്ക് ആയത് 80,000 ദിർഹംസാണ് അന്ന് എനിക്ക് വിലയായത് ഈ ഇതിന് ഈക്വലൻ്റായിട്ടുള്ള മറ്റ് കാർ മോഡലുകൾക്കെല്ലാം ഇതിനേക്കാൾ MGHS 20 അല്ലെങ്കിൽ 25% വരെ വില കൂടുതലുണ്ടായിരുന്നു പക്ഷേ എനിക്കെൻ്റെ ബഡ്ജറ്റിൽ ഇണങ്ങുകയും ഫീച്ചേഴ്സിലൊന്നും കുറവില്ലാതെ വന്നതായതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തു എന്നെ അട്രാക്ട് ചെയ്ത കുറേ ഫീച്ചേഴ്സിൽ ഫസ്റ്റാണ് എക്സ്റ്റീരിയർ നമ്മളിപ്പോൾ കാണുന്ന അതാണ് ഇതിൻ്റെ ഗ്രില്ല് ഭയങ്കര രസമാണ് കാണാൻ കൂടെ ഭയങ്കര ഫിനിഷാണ് അപ്പോൾ ആ ബ്ലാക്കിലാണ് കോൺട്രാസ്റ്റ് ഭയങ്കര ലുക്കാണ് പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് 2-ടോൺ LED ലാമ്പാണ് അതും നല്ല രസമാണ് ഭയങ്കര അലൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ആ കാറിൻ്റെ ഓവറോൾ ഡിസൈന് വളരെ മാച്ചാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് സീക്വൻഷ്യൽ ടെയിലാമ്പ് ഒരു ശരിക്കും നല്ല അട്രാക്ഷൻ തന്നെയാണ് അതോടൊപ്പം തന്നെ 4 വീലിലും അലോയ് വീൽസാണ് അതിലുള്ള എല്ലാ 4 വീലിലും ഡിസ്ക് ബ്രേക്കുമാണ് അതിൻ്റെ ഡിസൈനും അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു MG ലോഗോയും അതെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവാണ് ഇനി ബൂട്ട് സ്പേസ് ഇപ്പോൾ കാണുന്നോ കണ്ടില്ലേ അതേപോലെ തന്നെ ഒരു ചെറിയ ഫാമിലിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്പേസ് MG ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ഒരു 2-4 പേരുള്ള ഫാമിലിക്ക് എല്ലാ ഒരു ട്രാവലിനാണെങ്കിലും ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു എയർപോർട്ടിലേക്ക് പോകുകയാണെങ്കിലും നിങ്ങളുടെ ലഗേജ് വെക്കാനൊക്കെ വളരെ സ്പേസ് ആണ് ഇതിലുള്ളത് അതേപോലെ രണ്ടാമത് കാര്യം ഈ ബൈക്കിലെ സീറ്റ് ഫോൾഡബിൾ ആണ് 60:40 നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഒരു സീറ്റ് ഫോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യാനും പറ്റും അതുപോലെ വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയ കാര്യം ഇത് ബോണറ്റിന്റെ ലിവർ ബോണറ്റ് ലിവർ ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ആണ് നമ്മളിപ്പോൾ ഈ GCC-യിലൊക്കെ ഇവിടുത്തെ ടെമ്പറേച്ചറിലും നമ്മളൊരു അത്യാവശ്യം കുറച്ച് നേരം ഓടി വണ്ടിയൊക്കെ ഓടി പെട്ടെന്ന് ബോണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വന്നാൽ തന്നെ ഒരു സാധാരണ രീതിയിൽ സംഭവിക്കുന്ന മിക്ക കാറുകൾക്കും നമുക്ക് ബോണ്ടിന്റെ ബോഡി ചൂടായിരിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല നമുക്ക് MGHS-ൽ ഇത് ഹൈഡ്രോളിക് ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഈ പിസ്റ്റൺ ഹൈഡ്രോളിക് ഓപ്പറേറ്റർ ഫുൾ ആയിട്ട് ഈ കവർ ഓപ്പൺ ആവും അത് ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് MGHS-ന്റെ എടുത്തു പറയേണ്ട വേറെ 2 പ്രത്യേകതകളുണ്ട് ഒന്നാണ് ഇത് 2 L ടർബോ എഞ്ചിനാണ് MGHS വരുന്നത് അതേപോലെ രണ്ടാമത് കാര്യം മടുപ്പിക്കുന്ന ഈ ഒരു ഓട്ടോ
ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയുടെ ഈ ഒരു അതിൽ നിന്നൊക്കെ മാറ്റം വരാൻ ആഗ്രഹിക്കുന്നു. കുറച്ചും കൂടെ വേറൊരു കുറച്ച് ത്രില്ലിംഗ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ആഗ്രഹിക്കുന്നു. യൂത്തിനൊക്കെ ഇഷ്ടമുള്ള ഒരു പാഡിൽ ഷിഫ്റ്റ് അതും ഇതിൽ എം ജി എച്ച് കൊണ്ടുവന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും സാധാരണ രീതിയിൽ ഒരു പ്രീമിയം റേഞ്ച് കാറുകൾ മാത്രം കാണുന്ന ഫീച്ചേഴ്സ് ആണ്. പക്ഷേ നമ്മുടെ ഈ ബഡ്ജറ്റിനുള്ളിൽ തന്നെ എം ജി ഈ മോഡലിൽ രണ്ട് ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. പാസഞ്ചർ സീറ്റും അതുപോലെ ഡ്രൈവർ സീറ്റിലും ഇലക്ട്രോണിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ സീറ്റിന്റെ ഈ സ്പേസ് ലെഗ് സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാക്ക് റെസ്റ്റ്, ബാക്ക് റെസ്റ്റ് നമുക്ക് കംഫർട്ട് അനുസരിച്ചിട്ട് പോകുന്നുണ്ടല്ലേ, നമുക്കിതുപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉള്ളില് നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ ഹെഡ്റൂം ആണെങ്കിലും ലെഗ് സ്പേസ് ആണെങ്കിലും വളരെ ലാവിഷാണ്. ബാക്കിലൊക്കെ ശരിക്കും ഓടിക്കളിക്കാൻ സ്ഥലമുണ്ട്. ഈ സീറ്റ് ഇപ്പോഴും ഞാൻ ഡ്രൈവർ സീറ്റ് ഓൾറെഡി കുറച്ച് പറയാണ്, എന്നിട്ട് പോലും എനിക്ക് വളരെ കംഫർട്ടായിട്ട് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെ നല്ല ക്ലിയറൻസ് ഉണ്ട്, ലെഗ് സ്പേസ് ഉണ്ട്, വളരെ ലാവിഷായിട്ടുള്ള ഏരിയ ആണ്. ഉള്ളിൽ ബാക്ക് സീറ്റ് ശരിക്കും മൂന്ന് പേർക്ക് ഉള്ളതാണ്. ഇൻ കേസ് നമുക്ക് അതുപോലെ ഇനി ആളിൽ രണ്ടുപേരെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതൊരു ആംബ്രസ്റ്റ് ആണ്. ഇതിന് അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ രണ്ടുപേരെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊരു വളരെ കംഫർട്ടായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അല്ല മൂന്നാമതൊരാളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ഇവിടെ മൂന്നാമതൊരാൾക്ക് ഇരിക്കുകയും ചെയ്യാം. റിയർ പാസഞ്ചർ സൈഡിലെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഉണ്ട് പറയാനായിട്ട്. ഒന്നാണ് എ സി വിൻഡോസ്, അപ്പോൾ വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് രീതിയിലാണ് അത് അലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബൈക്കിൽ നമുക്ക് രണ്ട് ചാർജസ് ഉണ്ട്, യു എസ് ബി ചാർജസ് ഉണ്ട്. രണ്ട് സീറ്റിലും ബൈക്കിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് സീറ്റിലും. വീണ്ടും വലിയൊരു അട്രാക്ഷൻ എം ജി എച്ച് എസിൽ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് ഫുൾ പനോറമിക് മൂൺ റൂഫാണ്. ശരിക്കും ബി എം ഡബ്ല്യു അതേപോലെ ഓഡി പോലുള്ള പ്രീമിയം റേഞ്ച് വണ്ടികൾ മാത്രം കാണുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ ഈ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇൻ കേസ് ഇതൊരു ഫുൾ ഗ്ലാസ് മൂൺ റൂഫ് ആണെന്ന് വിചാരിച്ചാൽ പോലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും എം ജി എച്ച് എസിൽ ചെയ്തിട്ടില്ല. എ പില്ലറും ബി പില്ലറും സി പില്ലറും അതേപോലെ ഈക്വലന്റ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിലെ ഡ്രൈവർ ക്യാബിനിലെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോ കാണുന്നത്. ഭയങ്കര സ്പോട്ടി ലുക്ക് ആണ് ഫുൾ ഇന്റീരിയറിന്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്യൂ കാണാം. സ്റ്റീറിംഗിൽ കുറെ ഏറെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ബ്ലൂടൂത്തിൽ കോൾ കണക്ട് ചെയ്യാനുള്ള ബട്ടൺ, ഡിസ്കണക്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഈ എസ് ആർ സി എന്ന് പറയുന്ന ബട്ടൺ എന്താ വെച്ചാൽ നമുക്കിവിടെ മീഡിയ നമുക്ക് ഇതിൽ ഈ ബട്ടൺ വെച്ചിട്ട് നമുക്കിപ്പോ ഇൻ കേസ് റേഡിയോ ചാനൽസ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മ്യൂസിക്കിലേക്കോ യു എസ് ബിയിലേക്കോ ഇതിലേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ വോളിയം പ്ലസ് മൈനസ് ബട്ടൺസ് ഉണ്ട്. ഇവിടെ സ്റ്റിയറിംഗ് വീലിന്റെ സെന്റർ തന്നെ ഭയങ്കര ഒരു സൂപ്പർ ഡിസൈൻ ആണ്. സ്റ്റിയറിംഗിന്റെ ഫ്ലാറ്റ് ബോട്ടം ഡിസൈൻ ആണ്. അതേപോലെ തന്നെ ഒരു എം ജിയുടെ ഒരു ലോഗോ ഒക്കെ സെന്ററിൽ കൊടുത്ത് ഭയങ്കര കിടിലമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു സൂപ്പർ സ്പോട്ട് ബട്ടൺ, ഇത് വേറെ ഹൈലൈറ്റ് ആണ്. ഇവിടുത്തെ പ്രസ് കണ്ട ഫുൾ കംപ്ലീറ്റ് എഞ്ചിന്റെ ഒരു ഇവിടെ പെർഫോമൻസ് മാറുന്നൊപ്പം തന്നെ ഫുൾ ഡിസ്പ്ലേയിലും ചേഞ്ച് വരും. ഫുൾ ടോർക്കും ഫുൾ പവറും എല്ലാം വണ്ടിയുടെ കിട്ടുന്ന ഈ ഒരു മോഡലാണ്. അതേപോലെ തന്നെ ഇവിടെ കുറെ ഏറെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേ ഇപ്പൊ മാറുന്നുണ്ട്. ലൈറ്റ് ഓൺ ഓഫ് കൺട്രോളിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. പാഡിൽ ഷിഫ്റ്റ് ഈ രണ്ട് സൈഡിലാണ്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെ ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ ഫുൾ ഇതാ ഈ ഒരു ലിവറിൽ നിന്നാണ്. നമുക്കിപ്പോ ഇവിടെ ക്രൂയിസ് കൺട്രോൾ ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ക്രൂയിസ് കൺട്രോൾ സ്റ്റാൻഡ് ബൈലായി. ഈ ഒരു യെല്ലോ ബട്ടൺ കാണുന്നില്ലേ, ഇത് നമ്മൾ ഏത് സ്പീഡിലാണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ സ്പീഡ് ആകുമ്പോൾ ഈ ക്രൂയിസ് കൺട്രോൾ നോബിന് ഇവിടെ ഈ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീഡിൽ ക്രൂയിസ് കൺട്രോൾ ആക്ടീവ് ആവും. വീണ്ടും ഇന്റീരിയറിലെ ഒരു വലിയൊരു അട്രാക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ 10.1 ഇഞ്ച് സ്ക്രീൻ. ഈ കാറിനുള്ളിലെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാണുന്ന പോലെ സൗണ്ട് സിസ്റ്റം, നാവിഗേഷൻ, എ സി, ഇതൊരു ഇതിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നാവിഗേഷനിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു മാപ്പ് ഉണ്ട് ഇതില്. നമുക്ക് വേറൊരു ജി പി എസ് ഡിവൈസിന്റെ ആവശ്യം യൂസ് ഇല്ലാതെ തന്നെ പർപ്പസ് നമുക്ക് ഗൂഗിൾ മാപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മ്യൂസിക് സിസ്റ്റത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഈ ഒരു സിംഗിൾ വിൻഡോയിൽ നമുക്ക് റേഡിയോ, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് മ്യൂസിക്, അതേപോലെ തന്നെ ഇപ്പൊ യു എസ് ബി മ്യൂസിക് എല്ലാം നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. ഇക്വലൈസർ സെറ്റിംഗ്സ് ഇവിടെ ഉണ്ട്, വോളിയം സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്ലൈമറ്റ് കൺട്രോൾ സെറ്റിംഗ്സ് എല്ലാം ഇവിടെ ഉണ്ട്, ഈ ഒരു വിൻഡോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സ്ക്രീനിൽ അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ രണ്ട് ഓപ്ഷൻസും ഉണ്ട്. അത് കൂടാതെ നമുക്കിപ്പോ ഒരു യു എസ് ബി ഡ്രൈവില് പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കൂടെ നമുക്ക് അത് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മൊബൈലിൽ കണക്ട് ചെയ്യണമെന്നില്ലെങ്കിൽ നമുക്കൊരു ഡാറ്റ വേണമെന്നില്ല. നിങ്ങളുടെ യു എസ് ബിയിൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഈ സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ പറ്റും. അതും ശരിക്കും നമുക്കൊരു ഫാമിലി ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലെ ശരിക്കും കുറെയേറെ കാര്യങ്ങൾ തന്നെ ഈ ഡിസ്പ്ലേയിൽ ആക്സസിബിൾ ആണ്. അതിപ്പോ നമ്മൾ കാണുന്നില്ല, ഇപ്പൊ കാണുന്നതിൽ തന്നെ ഡ്രൈവിംഗ് അസിസ്റ്റ് എന്ന് പറയുന്ന മോഡല് മെയിൻ സേഫ്റ്റി ഫീച്ചേഴ്സിലുള്ളതാണ്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, അതുപോലെ ലെയിൻ ചേഞ്ച് അസിസ്റ്റ് ഉണ്ട്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, റിയർ ഡ്രൈവിംഗ് അസിസ്റ്റ്. ഇതെല്ലാം തന്നെ ശരിക്കും എന്റെ ഒരു എക്സ്പീരിയൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മൾ തിരക്കുള്ള റോഡുകളിലും അതുപോലെ ഹൈവേസിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടുത്തെ ജി സി സിയിലൊക്കെ ഒരു റോഡ് സ്റ്റാൻഡേർഡ്, ഇവിടുത്തെ സ്പീഡ് ലിമിറ്റിലൊക്കെ ഈ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ശരിക്കും നമ്മളെ ഒരു പരിധി വരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ശരിക്കും
ശരിക്കും എനിക്ക് അതൊരു എന്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിക്കുള്ളിലൊരു ഡ്രൈവിംഗ് കംഫർട്ട് അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫീച്ചർ ആണ് ആംബിയൻ ലൈറ്റ്. ഈ ആംബിയൻ ലൈറ്റിംഗിലെ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഈ കാണുന്നില്ലേ ഈ സ്ട്രിപ്പ് ലൈറ്റ്സ്, ഇത് ശരിക്കും ഒരു ഇതിന്റെ നമുക്ക് ഡാഷ്ബോർഡിൽ ഫുള്ളും അതേപോലെ തന്നെ കംപ്ലീറ്റ് നാല് ഡോറിന്റെ സൈഡിലും ഈ ഒരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിംഗിന്റെ വലിയൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത് നമുക്ക് ഇതുകൊണ്ട് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് കളർ ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഡിസ്പ്ലേയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കളർ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നാല് മോഡ് നമുക്ക് ഇതില് ചേഞ്ച് ചെയ്യാം. ഡ്രൈവിംഗ് മോഡ്, എക്കോ, നോർമൽ, സ്പോർട്ട്, കസ്റ്റം, നാല് മോഡ് ഉണ്ട്. ഇതിലിപ്പോ എക്കോ മോഡാണ്. എക്കോ മോഡിലാണ് ശരിക്കും ഈ എക്കോ മോഡിലെ ഒരു ഡിഫോൾട്ട് ആയിട്ട് തന്നെ സെറ്റിംഗ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഫ്യൂവൽ കൺസംപ്ഷനും മറ്റും കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് ചെയ്യുന്ന ഒരു മോഡാണ് എക്കോ മോഡ്. നോർമൽ നോർമൽ എന്ന് പറയുന്ന മോഡലാണ് സാധാരണ, അതായത് വണ്ടിയുടെ ഡിഫോൾട്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ നോർമൽ മോഡിലാണ് ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു മോഡാണ് സ്പോർട്ട് മോഡ്. സ്പോർട്ട് മോഡില് നമുക്ക് ശരിക്കും അതിന്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ഒരു ടോട്ടൽ ആ പവർ തന്നെ കൂടും, ഒരു ആക്സിലേഷനൊക്കെ ശരിക്കും തന്നെ വ്യത്യാസം വരും പവറിലെല്ലാം തന്നെ. നമ്മളിപ്പോ ഒരു സിഗ്നലൊക്കെ നിന്നിട്ട് പെട്ടെന്ന് മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു മൊമെന്റം കിട്ടും സ്പോർട്ട് മോഡിൽ. നമുക്ക് നോർമൽ മോഡിൽ നിന്നും എക്കോ മോഡിൽ നിന്നൊക്കെ ശരിക്കും ഡിഫറൻസ് അറിയാൻ പറ്റും. നാലാമത്തെ മോഡാണ് കസ്റ്റം മോഡ്. ഈ കസ്റ്റം മോഡില് മറ്റു മൂന്ന് മോഡിനേക്കാളിലുമുള്ള മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും, വണ്ടിയുടെ ഈ ഒരു മെയിൻ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കസ്റ്റമേഴ്സ് ചെയ്ത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് അതിന്റെ പവർ ട്രെയിൻ, ഇ പി എസ്, എച്ച് പി എസ് സി, എസ് പി സി, ആംബിയൻ ലൈറ്റിംഗ്, ഇതെല്ലാം തന്നെ കസ്റ്റമേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. എച്ച് എസ് ലെ ഈ ഒരു ഡിസ്പ്ലേ ഇത് ശരിക്കും ഫുള്ള് ഡിജിറ്റലാണ്. അപ്പൊ നമുക്ക് ഈ ഡിജിറ്റലിൽ തന്നെ നമുക്കിപ്പോ കാണുന്ന പോലെ ട്രിപ്പ് ഡിസ്റ്റൻസ്, അതേപോലെ ആവറേജ് സ്പീഡ്, ആവറേജ് കൺസപ്ഷൻ ഒക്കെ അറിയാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് കുറെ വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ട്രിപ്പ്, അതായത് ഫ്യൂവൽ ട്രാൻസിയൻ്റ് കൺസപ്ഷൻ, ഇതൊരു ട്രെൻഡ് ആണ്. നമുക്ക് ഈ ട്രെൻഡിൽ നിന്ന് ഇത് ഒരു പർട്ടിക്കുലർ പീരീഡിലെ ലിറ്റർ പെർ കിലോമീറ്റർ ആ ഒരു ട്രെൻഡ് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അതേപോലെ നമുക്ക് അതിന്റെ ബാറ്ററി വോൾട്ടേജ് ഈ ഒരു ഇതും ഇത് അവൈലബിൾ ആയിരിക്കും എപ്പോഴും. പിന്നെ നമുക്ക് ടി പി എം എസ് മോണിറ്ററും, ടി പി എം എസ് മോണിറ്റർ ഉണ്ട്. പക്ഷെ അതിന്റെ ഡിസ്പ്ലേ അത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് അറ്റ് എനി ടൈം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് ടയർ പ്രഷറും അതേപോലെ ടയർ ടെമ്പറേച്ചറും ഇതും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഡ്രൈവിംഗ് മോഡ്, നമ്മൾ നേരത്തെ കണ്ട മോഡ് ഇപ്പോൾ അനുസരിച്ച് ഡ്രൈവിംഗ് മോഡ് മാറുന്നതനുസരിച്ച് അത് നമുക്ക് ഡിസ്പ്ലേയിൽ മാറും. അതേപോലെ നമുക്ക് റിമൈനിങ് കിലോമീറ്റേഴ്സ്, നമുക്ക് മൈലേജ്, നമ്മുടെ ഫ്യുവൽ ബാക്കിയുള്ളത് എത്ര കിലോമീറ്റർ റൺ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ള ഡിസ്പ്ലേ ഉണ്ട്. ശരിക്കും വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിംഗിൾ വിൻഡോയിൽ മാക്സിമം ഇൻഫർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി എം ജി എൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മളിത് ഒരു ഡ്രൈവ് ചെയ്യുമ്പോഴാണ്, നമ്മളിങ്ങനെ കുറെ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തന്നെ ശരിക്കും ഈ എല്ലാ ഫീച്ചേഴ്സും ഒരു ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഡ്രൈവിംഗ് കംഫർട്ട് ശരിക്കും വളരെ സ്മൂത്താണ് വണ്ടി. നമുക്ക് ഒരു എസ് യു വിയുടെ ആ പവറും അതേപോലെ തന്നെ ഒരു മറ്റൊരു കാറിന്റെ മാനൂവറിംഗ് ഇതെല്ലാം കൂടെ ചേർന്ന് വളരെ അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു കോംബോ പാക്കായിട്ടാണ് എം ജി എച്ച് എസ് ശരിക്കും വന്നിരിക്കുന്നത്. നമുക്കൊരു ഈ ടർബോ എഞ്ചിന്റെ ഒരു ഫീൽ ആണെങ്കിലും ആ ഒരു സാധാരണ ടർബോ എഞ്ചിനൊക്കെ കാണുന്ന പോലെ ലാഗ് ഒന്നും നമുക്കധികം ഫീൽ ചെയ്യില്ല. ലാഗ് ഉണ്ട്, ചെറിയ ലാഗ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്കൊരു ആ ഒരു സെർട്ടൺ ഇതിൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വളരെ സ്മൂത്താണ് വണ്ടി അങ്ങ് ഒഴുകുന്ന ഒരു ഫീലാണ്. മാക്സിമം ഞാനൊരു 160 വരെയൊക്കെ, ഇവിടുത്തെ മാക്സിമം സ്പീഡ് ലിമിറ്റ് 160 ആണ് അവിടെ യു എയിൽ. 160 പോയിട്ടുണ്ട്. 160 പോയി ഡ്രൈവ് ചെയ്തപ്പോഴും നമുക്കൊരു വളരെ സ്റ്റേബിളാണ് കൺട്രോൾ വണ്ടി. ശരിക്കും കാർ നമ്മുടെ കയ്യിലാണെന്നുള്ള ഫീൽ നമുക്കുണ്ട്. ആ ഒരു കംഫർട്ട്, ഒരു കോൺഫിഡൻസ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ടോട്ടൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള ആ ഒരു കമ്പൈൻ ആ ഒരു എഫക്ട് വന്നിട്ടുണ്ട് കാറിന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത്. ഇപ്പൊ ഏകദേശം 6000 കിലോമീറ്റേഴ്സ് ആയി. അപ്പോ കഴിഞ്ഞ ഒരു 6-7 മാസത്തിനുള്ളിൽ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ഈ വണ്ടിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളൊരു കാര്യം, ശരിക്കും എം ജി എച്ച് എസ് എല്ലാ റേഞ്ചിലുള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ ഒരു ഫാമിലി പർപ്പസിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് എന്തുസിസ്റ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ഉള്ള താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും സ്യൂട്ടാകുന്ന രീതിയിലാണ് ഈ കാർ ശരിക്കും അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോ നമുക്ക് അതേപോലെ ലോങ് ഡ്രൈവ്, ഞാനൊരു ഈ കഴിഞ്ഞ ഈ ഒരു ഡിഗ്രി വണ്ടിയിൽ മാക്സിമം പോയിരിക്കുന്ന ഒരു ലോങ് ഡ്രൈവ് സിംഗിൾ റൗണ്ടിൽ പോയിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 450 കിലോമീറ്റേഴ്സ് വരെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കോവിഡിന്റെ ഇതിലൊക്കെ നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ നമുക്ക് അവിടെ പ്രശ്നത്തിലാണല്ലോ, അതുകൊണ്ട് മാക്സിമം പോയിരിക്കുന്ന അതൊക്കെയാണ്. പക്ഷെ ആ ലോങ് ഡ്രൈവ് ആണെങ്കിൽ വളരെ കംഫർട്ടാണ്. നമുക്ക് പാസഞ്ചേഴ്സിനും അതേപോലെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും എല്ലാം തന്നെ നല്ല വളരെ കംഫർട്ടാണ് ശരിക്കും നമുക്ക് എം ജി ഉള്ളിൽ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കണ്ടു. പിന്നെ ഫ്യൂവൽ കൺസപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എം ജി പറയുന്നത് 13 കിലോമീറ്റർ ആണ് പെർ ലിറ്റർ പറയുന്നത്.
പക്ഷെ നമുക്കത് റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ അത് കിട്ടുന്നത് ഒരു പക്ഷെ നമുക്ക് ഹൈവേയിലോ നമ്മൾ സ്ഥിരം ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു മൈലേജൊക്കെ തിരിച്ചും കിട്ടുള്ളൂ. എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഏകദേശം ഒരു 10 to 11 കിലോമീറ്റർ എനിക്ക് കിട്ടുന്നത്, കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, ഒരു ട്രാഫിക് ഹെവി ട്രാഫിക്കുള്ള ഏരിയയിൽ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന മൈലേജ്. പക്ഷെ അത് കമ്പയർ ടു മറ്റ് ഒരു ഈ റേഞ്ചിലുള്ള എല്ലാ കാറും നോക്കുമ്പോൾ ഒട്ടും മോശം തന്നെയല്ലേ മൈലേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടിയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി, ഇതിൽ ഇന്ത്യ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെയും ആ പ്ലാസ്റ്റിക് മെറ്റീരിയലാണെങ്കിലും മറ്റെല്ലാം ഇപ്പോൾ ഡോർ നോബ്സ് എല്ലാ മെറ്റീരിയലും വളരെ നല്ല ക്വാളിറ്റിയിലാണ്, ഒന്നും ഒരു ലോ ക്വാളിറ്റിന്നോ അല്ലെങ്കിൽ ആവറേജ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രീമിയം റേഞ്ച് കാറുകളിലൊക്കെ വരുന്ന പോലെ തന്നെയുള്ള വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് കംപ്ലീറ്റ് ഈ വണ്ടിക്ക് ഉള്ളിൽ ചെയ്തിരിക്കുന്നത്. അതിനൊരു കോംപ്രമൈസ് എംജി ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു ഓവറോൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു വാല്യൂവിൽ നമുക്ക് കിട്ടുന്ന കംഫർട്ടും കൺവീനിയൻസ് അതേപോലെ സേഫ്റ്റി അതുപോലെ എക്കണോമിക്കൽ പോയിന്റ്സ് നമ്മുടെ പർപ്പസിന് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു, ഒരു ഫാമിലി അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു 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 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു റേഞ്ചിലേക്കൊക്കെ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്കും യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാ രീതിയിലും പോസിറ്റീവ്സ് മാത്രമായിട്ടുള്ളൊരു മെജോറിറ്റി ആണ് ഉള്ളത്. കാർ യൂസറിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മെയിൻ്റനൻസ് പോയിന്റ് ഓഫ് വ്യൂലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞപോലെ തന്നെ വണ്ടി വാങ്ങിക്കുന്നതിനുള്ള ഒരു പോയിന്റിൽ മെയിൻ അട്രാക്ഷൻ എം ജി തരുന്നത് 6 ഇയേഴ്സ് വാറണ്ടിയാണ്. 6 ഇയേഴ്സ് വാറണ്ടി അല്ലെങ്കിൽ 200,000 കിലോമീറ്റർ വരെ, ഇതിലേതാണോ. അപ്പോ ഈ റേഞ്ചിലുള്ള വേറെ ഒരു മാനുഫാക്ചർ തരാത്തൊരു വാറണ്ടി. അപ്പൊ എന്നെ മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്ത കാര്യം, അപ്പൊ ഇതൊരു പുതിയ മോഡലാണ്, 2020 ഇറങ്ങിയാണ്, മാർക്കറ്റിൽ നമുക്ക് വലിയ ഫീഡ്ബാക്ക് ഇല്ല. എന്നിരുന്നാൽ പോലും മറ്റു കാര്യങ്ങളെല്ലാം കണ്ട് എന്നെ ഈ ഇത് മതി, ഈ കാർ തന്നെ മതി എന്ന തീരുമാനം എടുക്കാൻ ഉള്ള ഒരു മെയിൻ റീസൺ ഒരു മാനുഫാക്ചർ തന്ന 6 ഇയർ വാറണ്ടി. കാരണം അവരുടെ പ്രൊഡക്റ്റിലുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഈ 6 ഇയർ വാറണ്ടി തരാൻ അവരെ ഇത് ചെയ്തത്. അപ്പൊ അതിൽ അവർക്ക് സംശയമില്ല. അപ്പൊ പിന്നെ നമ്മൾ തന്നെ അത് വീണ്ടും സംശയിക്കേണ്ട കാര്യമില്ല. അതൊരു കാര്യം, വാറണ്ടി വളരെ ഒരു മെയിൻ 6 വർഷത്തെ ഗ്യാരണ്ടി, സോ 6 വർഷത്തെ വാറണ്ടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് സർവീസ്, ഇപ്പോൾ ഇവിടെ എം ജിയുടെ ഞാൻ വണ്ടി എടുക്കുന്നതിന് തന്നെ ഷോറൂമിൽ കണ്ടു നോക്കി ഞാൻ വെരിഫൈ ചെയ്തു, അവരുടെ സർവീസ് ഫെസിലിറ്റി എല്ലാം ഫുൾ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് ഫെസിലിറ്റിയാണ്. അത് അതേപോലെ തന്നെ സർവീസ് ചാർജസ് ഒരു എവറി 10,000 കിലോമീറ്റേഴ്സിൽ സർവീസ് ചാർജ് ഏകദേശം ഞാൻ എൻ്റെ ചാർട്ടൊക്കെ ചെക്ക് ചെയ്തിരുന്നു, സർവീസ് ചാർജ് റേറ്റ്സ് എല്ലാം ഏകദേശം ഞാനിതുവരെ സർവീസ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു 10,000 വരുന്ന ചാർജ് ഒരു ആവറേജ് 600 അല്ലെങ്കിൽ 700 700 ദിർഹംസ് 800 ദിർഹംസിലൊക്കെയാണ് സർവീസ് റേറ്റ് വരുന്നുള്ളൂ. അപ്പം നമുക്കൊരു ഒരു മേജർ സർവീസ് വരെ ഒരു 1 lakh കിലോമീറ്റർ വരെ പോയാലും നമുക്കൊരു സർവീസിലേക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓൺ ആവറേജ് ഒരു 10,000 ദിർഹംസിൽ മാക്സിമം നമുക്ക് സർവീസ് എല്ലാം തന്നെ അതിൽ കംപ്ലീറ്റ് ആവും. അപ്പൊ അതൊരു വലിയൊരു എക്സ്പെൻസീവ് അല്ല. ഇപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാറിന്റെ ഒരു നോർമൽ സർവീസ് എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞ ഒരു 600-700 എന്ന് പറയുന്നത് വളരെ നോമിനൽ ചാർജാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എം ജി എച്ച് എസിന്റെ ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കുകളാണ്, എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയ ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത്. പക്ഷെ ഇനി എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഒരു തോന്നൽ എല്ലാവർക്കും എനിക്കും ഉണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ നെഗറ്റീവായിട്ടൊന്നുമില്ല, കാരണം എനിക്ക് ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്ത അതിൽ നിന്ന് എനിക്കൊരു അങ്ങനെ ഒരു പെർഫോമൻസ് ഒരു ഇഷ്യൂ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പറയുന്നത്. കാരണം അവർ എം ജി പറയുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു കുറവായിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുന്നത്, നമുക്കൊരു മാർക്കറ്റിലൊരു ലോങ് ടൈം ഫീഡ്ബാക്ക് നമുക്ക് അവൈലബിൾ അല്ല, കാരണം ഒരു പുതിയ മോഡലാണല്ലോ, പുതിയ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒരു കാറൊക്കെ വാങ്ങി നമ്മൾ പഴയ ഒരു യൂസർ റിവ്യൂ ഒക്കെ നമ്മൾ നോക്കും, ഒരു ടൊയോട്ട അല്ലെന്നുണ്ടെങ്കിൽ നിസാൻ പോലുള്ള മാനുഫാക്ചേഴ്സിനൊക്കെ കിട്ടുന്ന പോലെ ഒരു ലോങ് ടൈമിൽ നമുക്കൊരു വലിയ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് ആകെ ട്രസ്റ്റ് ചെയ്യാനുള്ളത് എം ജി എന്നുള്ള ഒരു ബ്രാൻഡും അതേപോലെ മാനുഫാക്ചർ വരുന്ന 6 വർഷത്തെ ഒരു വാറണ്ടി, അതാണ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഒരു ഓഫർ. അപ്പം ഇതിൽ അങ്ങ് ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ എന്തായാലും. അപ്പം അത് ഞാൻ കൊടുത്ത ആ ട്രസ്റ്റിൽ ഇത്ര നാളായിട്ട് എനിക്കൊരു 7-8 മാസം കൊണ്ട് എനിക്കൊരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ രീതിയിലും വണ്ടിയുടെ പെർഫോമൻസിലും, അതുപോലെ ഞാൻ കൊടുത്ത ആ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉണ്ട് രണ്ടാമത്, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും ഈ ഒരു എം ജി എച്ച് എസ് എന്നൊരു മോഡലില്ല, പക്ഷേ എം ജി ഹെക്ടർ പ്ലസ് ഉണ്ട്. ഈ രണ്ടിൻ്റെയും ഏകദേശം ഒരേപോലെ ഫീച്ചേഴ്സാണ്. അപ്പോൾ നാട്ടിൽ എം ജി ഹെക്ടർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഇവിടെയോ അല്ലെന്നുണ്ടെങ്കിലും മറ്റ് യൂറോപ്പിലോ ഒക്കെ ആണെങ്കിലും എം ജി എച്ച് എസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു റിവ്യൂ യൂസ്ഫുൾ ആവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വിശേഷവുമായി അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.